ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023 പുറത്തിറങ്ങിയ പൂവൻ എന്ന ചിത്രമാണ്. ഉറക്കമില്ലായ്മ കൊണ്ട് പൊറുതിമുട്ടുന്ന ഹരിയുടെ ദൈനംദിന ജീവിതത്തിന് വഴിത്തിരിവുണ്ടാകുന്നത് തൊട്ടടുത്തുള്ള പൂവൻ കോഴിയുടെ വരവോടെയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി നമുക്ക് കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഹരി എന്ന നമ്മുടെ നായകൻ ശാന്തി സൈക്യാട്രി ക്ലിനിക് എന്ന ക്ലിനിക്കിൽ വന്ന് ഡോക്ടറെ മീറ്റ് ചെയ്യുന്നതാണ്. ഉറക്കമില്ലായ്മയാണ് ഹരിയുടെ പ്രശ്നം. ഒരു നെയിൽ കട്ടറിന്റെ ഒച്ച കേട്ടാൽ മതി ഹരി ഞെട്ടിയണീക്കും. 3-4 ഗുളിക വെച്ച് ഞാൻ കഴിച്ചോട്ടെ ഡോക്ടറെ എന്ന് ഹരി ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും, അങ്ങനെ കഴിച്ചാൽ കഴിഞ്ഞ ദിവസത്തെ പോലെ തല കറങ്ങി വീഴത്തേയുള്ളൂ, സോ ഞാൻ പറയുന്ന പോലെ മെഡിസിൻസ് കഴിച്ചാൽ മതി എന്ന്. കൺസൾട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഹരിയും കൂടെ വന്ന സുഹൃത്തും ക്ലിനിക്കിൽ നിന്നും ഇറങ്ങുകയാണ്. ക്രിസ്മസ് കാലമാണ് കാണിക്കുന്നത്. ക്രിസ്മസിന്റെ തലേന്ന് രാത്രി പള്ളിയിൽ പോയ ഹരി ഡിജി എന്നൊരു പെൺകുട്ടിയുമായി സംസാരിക്കുകയാണ്. ഡിജി വിളിച്ചിട്ടായിരുന്നു ഹരി പള്ളിയിലേക്ക് ചെന്നത് തന്നെ. 2.5 വർഷമായി ഹരി പ്രൊപ്പോസ് ചെയ്ത് പുറകെ നടക്കുന്ന കുട്ടിയാണ് ഡിജി. അതിന്റെ ഇടയ്ക്ക് ഇവർക്ക് രണ്ടുപേർക്കും വേറെ റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടാവുകയും ബ്രേക്കപ്പ് ആവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡിജി ഹരിയോട് അന്ന് രാത്രി തിരിച്ചും ഇഷ്ടമാണ് എന്ന് പറയും. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു യെസ് പറയില്ല, കുറച്ച് ഫീലിംഗ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ഹരി തന്റെ സുഹൃത്തിനോട് ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നതാണ്. ഡയറക്റ്റായി ഐ ലവ് യു പറയാതെ വളച്ചൊടിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് തനിക്കാകെ കൺഫ്യൂഷൻ ആണെന്ന് ഹരി പറയും. ഉടനെ സുഹൃത്ത് ഹരിയോട് പറയും, നീ പ്രേമിച്ചോ, ബട്ട് ഒരിക്കലും സീരിയസ് ആവരുതെന്ന്. അതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്നത് ഹരിയുടെ അയൽവാസിയുടെ വീടിന്റെ ടെറസിൽ നിന്നും ഒരു കുഞ്ഞു കോഴിക്കുഞ്ഞിനെ ലഭിക്കുന്നതാണ്. എല്ലാവരും ഇതെവിടുന്ന് വന്നു എന്നുള്ള മട്ടിൽ അത്ഭുതപ്പെട്ട് നിൽപ്പാണ്. എല്ലാവർക്കും അതിനെ ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു. ആ കോഴിക്കുഞ്ഞാണെങ്കിൽ ഹരിയുടെ അടുത്തേക്കാണ് ഓടി ചെല്ലുന്നത്. ഹരിയുടെ അയൽവാസിയായ മറിയാമ്മ ചേട്ടത്തി അതിനെ വളർത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അന്ന് രാത്രി കോഴിക്കുഞ്ഞ് അതിനിഷ്ടമുള്ളിടത്തുകൂടെയൊക്കെ ഓടി നടക്കുകയാണ്. അന്നാമ്മ എന്നാണ് ആ കോഴിക്കുഞ്ഞിനെ പേരിട്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ആ കോഴിക്കുഞ്ഞ് വളർന്ന് വലിയൊരു കോഴിയായി. അപ്പോഴായിരുന്നു അത് പൂവൻ കോഴിയാണ് എന്ന് മനസ്സിലായത്. അതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്നത് ഹരിയുടെ സഹോദരി ഹരിയുടെ അടുത്ത് വന്ന് തനിക്കൊരു പ്രണയമുണ്ടെന്ന് പറയുന്നതാണ്. വീണ എന്നാണ് സഹോദരിയുടെ പേര്. അടുത്ത ദിവസം ആ ആളെ കാണാൻ വേണ്ടി ഹരിയും സഹോദരിയും കൂടെ പോവുകയാണ്. എന്നാൽ വേറെ ആളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഹരിയെ കൊണ്ടുവന്നത്. മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോഴാണ് ഫോട്ടോയിൽ കണ്ട ആളല്ല, ആ നാട്ടിലെ കണ്ണൻ എന്ന് പറയുന്ന ഒരാളാണ് പെങ്ങളുടെ കാമുകൻ എന്ന് ഹരിക്ക് മനസ്സിലാകുന്നത്. അവനെ നേരത്തെ തന്നെ അറിയാവുന്നതുകൊണ്ട് ഹരി ഒരു വാക്കുപോലും മിണ്ടാതെ പെങ്ങളെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകും. നാട്ടില് അത്യാവശ്യം നല്ല ചീത്തപ്പേരായതുകൊണ്ടാണ് ഹരി ആ കല്യാണത്തിന് സമ്മതിക്കാഞ്ഞത്. എന്നാൽ ഹരിയുടെ പെങ്ങളാകട്ടെ ആ ആളെ തന്നെ കെട്ടണോന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കാണ്. ഹരി രാത്രി ചെന്നിട്ട് സമാധാനത്തോടെ പെങ്ങളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്നാൽ അടുത്ത ദിവസം ഹരിയുടെ പെങ്ങൾ ഒളിച്ചോടി പോവുകയാണ്. നാട്ടുകാർ മുഴുവൻ ആ വീട്ടിൽ കൂടും. ഹരിയും ഹരിയുടെ അമ്മയുമാകട്ടെ ആകെ നാണം കെടും. ഹരിയുടെ പെങ്ങളായ വീണയും കണ്ണനും കൂടിയിട്ട് അമ്പലത്തിൽ പോയി വിവാഹം കഴിക്കുകയാണ്. ഹരി കണ്ണന്റെ വീട്ടിൽ ചെന്ന് ഫുൾ പ്രശ്നമുണ്ടാക്കും. പെങ്ങൾ പോയപ്പോൾ പുതിയ തയ്യൽ മെഷീനും എടുത്തുകൊണ്ടാണ് പോയത്. പെങ്ങളെ അടിച്ചുകൊണ്ട് പോയതിനും തയ്യൽ മെഷീൻ എടുത്തുകൊണ്ട് പോയതിനുമാണ് ഹരി കണ്ണന്റെ വീട്ടിൽ ചെന്ന് കണ്ണനോട് പ്രശ്നമുണ്ടാക്കുന്നത്. കുറച്ച് നാളുകൾക്ക് ശേഷം പെങ്ങൾ അവരോടൊക്കെ അടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഹരിയും അമ്മയും ഒട്ടും അടുക്കുന്നുണ്ടായിരുന്നില്ല. ഹരിയുടെ അയൽവാസിയായ സിനി എന്ന കുട്ടിയായിട്ടാണ് പെങ്ങൾക്ക് ആകെയുള്ള ബന്ധം. സിനി വീണയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഹരിയുടെ അമ്മയ്ക്ക് തന്റെ മോളോട് മിണ്ടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഹരിയാണ് സമ്മതിക്കാത്തത്. അങ്ങനെ സിനി പറഞ്ഞിട്ട് ബെന്നി എന്ന് പറഞ്ഞൊരാള് അമ്മയോടും ഹരിയോടും വന്ന് സംസാരിക്കും. ബെന്നിയും ഇവരുടെ അയൽവാസി തന്നെയാണ്. എല്ലാവരുടെയും നിർബന്ധപ്രകാരം ഹരിയും അമ്മയും കൂട്ടുകാരും ചേർന്ന് ഹരിയുടെ പെങ്ങളെ ചെന്ന് കാണാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അല്പം ചമ്മലോടെയാണെങ്കിലും ഹരി പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യും. വീണ പ്രഗ്നന്റ് ആണ് എന്നറിഞ്ഞതിനാലായിരുന്നു ഹരിക്ക് വീണയോടുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യണമെന്ന് തോന്നിയത്. പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തതിനാൽ തന്നെ അടുത്ത ദിവസം വീണയെ കൂട്ടിയിട്ട് കണ്ണൻ ഹരിയുടെ വീട്ടിലേക്ക് ഇറങ്ങും. കണ്ണൻ വീട്ടിൽ വന്ന ഉടനെ തന്നെ ഹരിയുടെ വീട്ടിലേക്ക് വഴിയില്ല എന്ന് പറഞ്ഞ് വഴിയുണ്ടാക്കാൻ സ്ഥലം മേടിക്കാനുള്ള പ്ലാനൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഹരിയുടെ അയൽവാസിയായ മറിയാമ്മച്ചേട്ടത്തിയുടെ വീട്ടിൽ ആ പൂവൻ കോഴി രാജാവിനെ പോലെയാണ് ജീവിക്കുന്നത്. മറിയാമ്മച്ചേട്ടത്തിക്കാണെങ്കിൽ ആ പൂവൻ കോഴി ഇല്ലാണ്ട് പറ്റില്ല, അത്രയ്ക്ക് ഇഷ്ടമാണ്. ഹരിയുടെ വീട്ടിലേക്ക് വഴി വെട്ടാൻ വേണ്ടിയിട്ട് കോഴിക്കൂടിരിക്കുന്ന സ്ഥലം മാറ്റേണ്ടി വരും എന്നൊരു പ്രശ്നം വന്നു. പുതിയ കോഴിക്കൂടിന്റെ സ്ഥാനം കണ്ടത് ഹരിയുടെ റൂമിന്റെ ജനലിന്റെ അടുത്തായിട്ടായിരുന്നു. എന്നാലും വഴി ലഭിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് എല്ലാവരും. അടുത്ത ദിവസം തൊട്ടാണെങ്കിൽ കോഴി ഭയങ്കരമായിട്ട് കൂവാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഹരിക്കാണെങ്കിൽ ചെറിയൊരു സൗണ്ട് കേട്ടാൽ തന്നെ ഞെട്ടിയണീക്കുന്ന സ്വഭാവമുണ്ടല്ലോ. കോഴി കാരണം ഒട്ടും ഉറക്കം കിട്ടാണ്ടാവും ഹരിക്ക്. ഹരി ചെന്ന് അമ്മയോട് കാര്യം പറയും. അയൽക്കാരോട് പറഞ്ഞ് കോഴിക്കൂടൊന്ന് മാറ്റിവെപ്പിക്കാൻ. എന്നാൽ അതൊക്കെ മോശമല്ലേ എന്ന് പറഞ്ഞ് അമ്മ ആ ടോപ്പിക്ക് ഒഴിവാക്കും. ഹരിയോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുകയും ചെയ്യും.
ഹരിയുടെ ബംഗളായ വീണ പ്രഗ്നന്റ് ആണെന്ന് കള്ളം പറഞ്ഞായിരുന്നു രണ്ട് വീട്ടുകാരെ ഒന്നിപ്പിച്ചത്. ഈ കള്ളം വീണയും വീണയുടെ കൂട്ടുകാരിയായ സിനിയും ബെന്നി എന്ന ഹരിയുടെ അയൽവാസിയും ചേർന്ന് പ്ലാൻ ചെയ്തതായിരുന്നു. വേറെ ഒരു രീതിയിൽ കൂടെയും ഹരിയും അമ്മയും അടുക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ടായിരുന്നു അവരിങ്ങനെ ഒരു കള്ളം പറയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഹരിയുടെ അമ്മ വീണയെ ഭയങ്കരമായിട്ടും ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോൾ സഹികെട്ട വീണ താൻ പ്രഗ്നന്റ് അല്ല എന്നുള്ള സത്യം പറയും. ഹരിയോട് ഇത് പറയണ്ട എന്ന് പറയുമെങ്കിലും അമ്മ ഈ കാര്യം ഹരിയോട് പറയും. ആദ്യം കേട്ടപ്പോൾ പറ്റിച്ചതുപോലെ തോന്നിയെങ്കിലും പിന്നീട് ഒരു നല്ല കാര്യത്തിന് വേണ്ടി കള്ളം പറഞ്ഞതാണല്ലോ എന്നോർത്ത് ഹരി എല്ലാം മറക്കും. ഇങ്ങനെയൊരു കള്ളത്തെക്കുറിച്ച് കണ്ണൻ അറിഞ്ഞിട്ടുകൂടി ഉണ്ടായിരുന്നില്ല. ഹരിയുടെ അളിയനായ കണ്ണന് മണലടിക്കുന്ന ജോലിയുണ്ടായിരുന്നു. ഇല്ലീഗലായിട്ടാണ് ചെയ്യുന്നത്. ഈ സ്വഭാവമൊക്കെ കൊണ്ടാണ് ഹരി പെങ്ങളെ കെട്ടിച്ചു തരില്ല എന്ന് പറഞ്ഞത് തന്നെ. എന്നാൽ കല്യാണം കഴിഞ്ഞ് എല്ലാം കോംപ്രമൈസ് ആയപ്പോൾ ഹരിയെയും വിളിച്ചുകൊണ്ടാണ് കണ്ണൻ മണലടിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം പുഴയിൽ ഒരു ശവം പൊങ്ങും. ആ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ പോലീസും ആംബുലൻസും വരുമ്പോൾ ആംബുലൻസ് കയറുന്നുണ്ടായിരുന്നില്ല. ഇവിടെ മണലടിക്കാറുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുമ്പോൾ ഇല്ല എന്ന് നാട്ടുകാർ പറയും. ആംബുലൻസ് കയറുന്നില്ലല്ലോ, ഡെഡ് ബോഡി കൊണ്ടുപോകാൻ എന്ത് ചെയ്യും എന്ന് പോലീസ് പറയുമ്പോൾ ഹരിയുടെ സുഹൃത്ത് അറിയാണ്ട് പറയും, ടിപ്പർ കയറുന്ന സ്ഥലമാണിത്, ഇവിടെ ആംബുലൻസ് കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന്. ടിപ്പർ എന്ന് കേൾക്കുമ്പോൾ പോലീസിന് ഇവന്മാരാണ് മണലടിക്കാൻ വരുന്നത് എന്ന് മനസ്സിലാകും. അങ്ങനെ ഹരിയുടെ കയ്യിൽ നിന്നും പോലീസ് കണ്ണന്റെ നമ്പർ എടുക്കും. ഇതറിഞ്ഞ് കണ്ണന് ഒളിവിൽ പോകേണ്ട അവസ്ഥ വരികയാണ്. അന്ന് രാത്രി ഇത്രയും പ്രശ്നങ്ങൾ കാരണം തല പെരുത്തിരിക്കുന്ന ഹരി ഒന്നുറങ്ങാൻ നോക്കുമ്പോൾ ആ കോഴി ഒരേ കൂവലായിരുന്നു. ദേഷ്യം വന്ന ഹരി മഴയത്ത് പുറത്തേക്കിറങ്ങിച്ചെന്ന് ആ കോഴിയെ കൂട്ടിൽ നിന്നും ഇറക്കിവിടുകയാണ്. അടുത്ത ദിവസം രാവിലെ കോഴി അങ്ങനെ കറങ്ങി നടക്കുകയാണ്. ബൈക്ക് ഓടിച്ചു പോയ ബെന്നിയുടെ ബൈക്കിന് വട്ടം ചാടി ആ കോഴി വണ്ടി ആക്സിഡന്റ് ആക്കും. ഏത് വണ്ടി പോയാലും ആ വണ്ടിക്ക് വട്ടം ചാടുന്ന സ്വഭാവമുണ്ട് ഈ കോഴിക്ക്. അങ്ങനെ ആകെ പ്രശ്നമാകും. ഈ സമയം കണ്ണന് ജാമ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ടിപ്പർ തിരിച്ചു കിട്ടിയില്ല. ഹരിയാണ് തന്റെ നമ്പർ കൊടുത്തതെന്നുള്ള ദേഷ്യത്തിൽ ഹരിയോട് കലിപ്പിലായിരുന്നു കണ്ണൻ. ഹരി സോൾവ് ചെയ്യാൻ മാക്സിമം നോക്കിയെങ്കിലും കണ്ണൻ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഹരിയുടെ അമ്മ വീണയുടെ വീട്ടിൽ ചെന്നിട്ട് സ്ഥലം വിറ്റിട്ടാണെങ്കിലും പുതിയ ടിപ്പർ വാങ്ങിത്തരാം എന്നൊക്കെ പറയുന്നുണ്ട്. കോഴി കൂവുന്നത് കൊണ്ട് ഉറക്കം കിട്ടണില്ല എന്ന് പറഞ്ഞ് ഹരി ഡോക്ടറെ പോയി മീറ്റ് ചെയ്യും. ഡോക്ടർ ഹരിയോട് പറയും, ഹരിയുടെ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടും, പിന്നെ കോഴി കൂവുന്നതൊന്നും ഒരു പ്രശ്നമേ ആയിരിക്കില്ല എന്ന്. യഥാർത്ഥത്തിൽ കോഴിയല്ല പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങൾ ഹരിക്ക് ഫേസ് ചെയ്യാനുള്ളത് കൊണ്ട് രാത്രി ഉറക്കം കിട്ടാത്തതാണ്. അപ്പോൾ കോഴിയുടെ സൗണ്ട് ഒരു ഡിസ്റ്റർബൻസ് ആയി തോന്നുന്നുണ്ട് എന്ന് മാത്രമേയുള്ളൂ. അങ്ങനെ ഡോക്ടറെയൊക്കെ മീറ്റ് ചെയ്ത് അന്ന് രാത്രി വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ വീണ ഹരിയുടെ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. കണ്ണനുമായി വഴക്കുണ്ടാക്കി വീട് വിട്ട് വന്നതായിരുന്നു വീണ. ഹരി കാരണം കണ്ണന് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നതുകൊണ്ട് വീണയോടും അത്ര രസത്തിലായിരുന്നില്ല മിണ്ടിക്കൊണ്ടിരുന്നത്. ആ വീട് ഇപ്പോൾ ഒരു അവാർഡ് പടം പോലെയാണ്. ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാണ് വീണ തിരിച്ച് ഹരിയുടെ വീട്ടിലേക്ക് വന്നത്. ഇനി കണ്ണൻ വന്ന് വിളിക്കാതെ വീണ പോകില്ല എന്നുള്ള വാശിയിലായിരുന്നു വീണ. കണ്ണനാണെങ്കിൽ അവൾ വാശിക്കിറങ്ങിപ്പോയതല്ലേ, അവൾ തന്നെ തിരിച്ചു വരട്ടെ എന്നുള്ള മൈൻഡായിരുന്നു. ഹരിയുടെ ലൈഫ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ഹരിയുടെ അയൽവാസിയും വീണയുടെ സുഹൃത്തുമായ സിനിയെ ബെന്നി എന്ന് പറയുന്നയാൾ പ്രപ്പോസ് ചെയ്യുന്നതാണ്. സിനിയേക്കാളും 10-15 വയസ്സിന് മുതിർന്ന ആളാണ് ബെന്നി. അതുകൊണ്ട് തന്നെ സിനി ആ വിവാഹത്തിന് സമ്മതിക്കില്ല. എന്നാൽ സിനിയുടെ വീട്ടുകാർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ബെന്നി അത്യാവശ്യം ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ജോലിയൊക്കെ ഉള്ള ഒരാളായിരുന്നു. ഹരിക്ക് ഡിജി എന്ന് പേരുള്ള ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നുവല്ലോ. ഇത്രയും പ്രശ്നങ്ങൾ തന്റെ ലൈഫിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഡിജി ആയിട്ട് മര്യാദയ്ക്കൊന്നും സംസാരിക്കാനൊന്നും ഹരിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. തന്റെ ലൈഫിലുള്ള പ്രശ്നങ്ങളെല്ലാം ഹരി സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റ ഹരി അപ്പോഴാണ് ഓർക്കുന്നത് ഡിജിയെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന കാര്യം. ഡിജിയെ ചെന്ന് മീറ്റ് ചെയ്യുമ്പോൾ ഡിജി ഹരിയോട് പറയും, നിന്റെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന സമയമല്ലേ, നമുക്കൊരു ഗ്യാപ്പ് എടുക്കാം, അതിനുശേഷം എല്ലാം സോൾവ് ആവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നിക്കാമെന്ന്. വീണ ഇപ്പോൾ ആക്ച്വലി പ്രഗ്നന്റ് ആണ്. കണ്ണൻ തിരിച്ചു വിളിക്കാൻ വരുന്നതും കാത്തിരിക്കുകയാണ് വീണ. ഈ സമയം ഒരു വെറ്റിനറി ഡോക്ടർ വന്ന് ആ പൂവൻ കോഴിയെ പരിശോധിക്കുകയാണ്. മറിയാമ്മച്ചേട്ടത്തി ഡോക്ടറോട് പറയും, ഇവിടെ ഒരു പെടക്കോഴിയുണ്ട് സാറേ, അത് മുട്ടയിടാത്തത് കൊണ്ട് ഞാൻ ഈ പൂവൻ കോഴീനെ ഒരുപാട് വഴക്ക് പറയുകയും ആ പേരിൽ അപമാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ മനോവിഷമത്തിലായിരിക്കാം ഇവൻ വണ്ടിക്ക് വട്ടം ചാടുന്നത് എന്ന്. അതുമാത്രമല്ല ഇവനിപ്പോൾ ഒട്ടും ഒച്ചയിലൊന്നുമല്ല കൂവുന്നത് എന്ന് പറയുമ്പോൾ ഡോക്ടർ അവന് മരുന്ന് കൊടുത്തിട്ട് ഇനി ഇവൻ മിടുക്കനായിട്ട് തന്നെ കൂവിക്കോളും എന്ന് പറയും. ഇത് കേട്ട ഉടനെ തന്നെ ഹരിക്ക് വീണ്ടും ടെൻഷനാകും. കാരണം ഇപ്പോൾ തന്നെ ഇതിന്റെ കൂവൽ കാരണം ഹരിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇനിയും ഉറക്ക കൂവിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ മുഴുവൻ മനസ്സമാധാനവും നഷ്ടപ്പെടും. അതിനുശേഷം കാണിക്കുന്നത് ഹരി മെഡിസിൻസ് വാങ്ങാൻ വേണ്ടിയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി നിൽക്കുന്ന സമയത്ത് തന്റെ സുഹൃത്തിനോട് സംസാരിക്കുന്നതാണ്. ആ സുഹൃത്ത് പറയും, ഈ പൂവൻ കോഴീനെ ഒരാൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതായിരുന്നു, ആ സമയത്ത് മറിയാമ്മ ചേട്ടത്തി അയാളെ കൊന്നില്ലെന്നേ ഉള്ളൂ എന്ന്. ചേട്ടത്തിക്ക് അത്രയും ഇഷ്ടമാണ് ആ കോഴീനെ, ആ കോഴീനെ ആർക്കും കൊടുക്കില്ല എന്ന് സുഹൃത്ത് ഹരിയോട് പറയും.
അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടിയിട്ട് വീട്ടിലേക്ക് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. നാളെ ആ അയൽപക്കത്തെ ആളുകൾ കുരിശുമുടി തീർത്ഥയാത്രയ്ക്ക് പോവുകയാണ്. ഹരിയുടെ വീട്ടിലും ആൾക്കാരും തന്നെ ഉണ്ടാവില്ല ഉച്ചവരെ. അതുകൊണ്ട് ആ കോടീനെ എന്തെങ്കിലും ചെയ്താലും ആരും ഒന്നും അറിയാൻ പോകുന്നില്ല എന്ന് ഹരി ആ സുഹൃത്തിനോട് പറയും. നീ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത്, സമാധാനത്തോടെ ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് സുഹൃത്ത് പോവുകയാണ്. ഹരിക്കാണെങ്കിൽ ഡോക്ടർ എഴുതി കൊടുത്ത മെഡിസിൻസ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്ന ഒരു സ്വഭാവവും ഉണ്ടായിരുന്നു. അന്നും ഹരി അങ്ങനെ തന്നെ ചെയ്തിട്ടാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നത്. അടുത്ത ദിവസം പറഞ്ഞതുപോലെ തന്നെ മറിയാമ്മച്ചേട്ടത്തിയും സിനിയും എല്ലാവരും കൂടിയിട്ട് കുരിശുമുടി തീർത്ഥയാത്രയ്ക്ക് വേണ്ടിയിട്ട് പോയി. ഹരിയുടെ വീട്ടിലും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഹരിയാണെങ്കിൽ അത്യാവശ്യം നല്ല ഉറക്കത്തിലായിരുന്നു. ഹരി ഉറങ്ങുന്നതിന്റെ ഇടയില് ആ കോഴി ഉച്ചത്തിൽ കൂവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഹരിയാണെങ്കിൽ ഉറക്കം ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് എഴുന്നേൽക്കുകയും ചെയ്തു. ആ കോഴീനെ അഴിച്ചുവിട്ടതിന് ശേഷം പിടിച്ചു കെട്ടി എവിടെയെങ്കിലും കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് ഹരി തുടങ്ങിയപ്പോഴേക്കും ഹരി ആ കോഴിയുടെ മുൻപിൽ തലകറങ്ങി വീഴുകയാണ്. മെഡിസിൻസ് ഓവർഡോസ് ആയതുകൊണ്ടിട്ടായിരുന്നു ഹരി തലകറങ്ങി വീണത്. ഈ സമയം സിനിയും മറിയാമ്മച്ചേട്ടത്തിയും എല്ലാരും കൂടെ തീർത്ഥയാത്രയ്ക്ക് പോയിരിക്കുകയാണല്ലോ. സിനിയാണെങ്കിൽ തന്നെ പ്രപ്പോസ് ചെയ്ത ബെന്നിയോട് അവിടെ വെച്ച് യെസ് പറയുന്നുണ്ട്. ഹരിയുടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന അവര് ഹരി ഇങ്ങനെ ബോധം കെട്ട് കിടക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നുണ്ട്. ആ കോഴീനെ ഒന്നും തന്നെ ചെയ്യാൻ ഹരിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ അടുത്ത ക്രിസ്മസ് ആയി. ഹരി തന്റെ സുഹൃത്തുക്കളുടെ ഒപ്പമിരുന്ന് ഈ കോഴീനെ കുറിച്ച് പറയുകയാണ്. കഴിഞ്ഞ ക്രിസ്മസിന്റെ തലേന്നാണ് ഈ കോഴി കുഞ്ഞ് ആദ്യമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇവൻ തന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഹരി സുഹൃത്തുക്കളോട് പറയും. അതുമാത്രമല്ല, ഈ കോഴി വന്നു കയറിയതിനു ശേഷം ഹരിക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഹരിയുടെ പെങ്ങള് വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയതും തന്റെ ഗേൾഫ്രണ്ടായിട്ട് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നതും തന്റെ അളിയനായ കണ്ണനെ പോലീസ് പിടിച്ചതും എല്ലാം ഈ കോഴി വന്നതിന് ശേഷമായിരുന്നു. തന്റെ വിഷമങ്ങളെല്ലാം തന്നെ കള്ളു കുടിച്ചുകൊണ്ട് ഹരി തന്റെ സുഹൃത്തുക്കളോട് പറയുകയാണ്. അപ്പോൾ അതിൽ ഒരാൾ പറയും, നാളെ മുതൽ നിന്റെ ഉറക്കം നഷ്ടപ്പെടുത്താൻ ആ കോഴി ഉണ്ടാവില്ല എന്ന്. ഇതും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ആ കോഴീനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ക്രിസ്മസ് രാത്രി ആയിരുന്നതുകൊണ്ട് ആ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും പള്ളിയിൽ പോയിരിക്കുകയായിരുന്നു. കോഴിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെന്ന അവർക്ക് ആർക്കും തന്നെ കോഴീനെ പിടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവരെ എല്ലാവരെയും പറ്റിച്ചോടുകയായിരുന്നു ആ പൂവൻ കോഴി ചെയ്തത്. അങ്ങനെ ഓടുന്നതിന്റെ ഇടയിൽ ഇവർക്കെല്ലാവർക്കും ഒരുപാട് മുറിവുകളും അപകടവുമൊക്കെ സംഭവിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഒരു കുഴിയിലേക്ക് ചെന്ന് ചാടിയ ഈ കോഴീനെ ഹരി വളരെ സാഹസികമായിട്ട് പിടിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ മറിയാമ്മച്ചേട്ടത്തി ഭയങ്കര കരച്ചിലാണ്. കോഴീനെ കാണാനില്ല എന്ന് പറഞ്ഞ് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോഴിയായിരുന്നു അത്. എല്ലാവരും വന്ന് ചേട്ടത്തിനെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് ഹരിയുടെ അമ്മയ്ക്കൊരു കോള് വരും. കണ്ണനായിരുന്നു ആ കോൾ ചെയ്തത്. വീണയെ തിരിച്ചു കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ട് താൻ വരുന്നുണ്ട് എന്നും ഒരു സർപ്രൈസ് ഉണ്ടെന്നുമായിരുന്നു ആ കോള്. ആ സർപ്രൈസ് മറ്റൊന്നുമായിരുന്നില്ല, വീണയുടെ അമ്മയ്ക്ക് പുതിയൊരു തയ്യൽ മെഷീനായിട്ടായിരുന്നു കണ്ണൻ വന്നത്. ഈ സമയം ഹരി തന്റെ സുഹൃത്തുക്കളുടെ കൂടെ ഒരു വീട്ടിലിരിക്കുകയാണ്. ആ വീട്ടിൽ തന്നെയാണ് കോഴീനെ കെട്ടിയിട്ടിരിക്കുന്നത്. അവിടെ വെച്ച് കണ്ണൻ ഹരിയെ കോൾ ചെയ്തിട്ട് അളിയ എവിടെയാണ്, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ എന്ന് പറയുന്നുണ്ട്. ഈ സമയം ഹരിയുടെ സുഹൃത്തിന്റെ അമ്മ അവരുടെ വീട്ടിൽ ആ കോഴീനെ കെട്ടിയിട്ടിരിക്കുന്നത് കാണും. ആ സുഹൃത്തിനെ വിളിച്ചിട്ട് പറയും, എടാ ഇതാ മറിയാമ്മച്ചേട്ടത്തിയുടെ കോഴിയല്ലേ, നീ എന്തിനാ ഇതിനെ പിടിച്ചുകൊണ്ട് വന്നത് എന്ന്. കള്ളന്മാരാണ് പിടിച്ചുകൊണ്ട് പോയത് എന്ന് പറഞ്ഞ് അവരൊരേ കരച്ചിലായിരുന്നു. എത്രയും പെട്ടെന്ന് നീ ഇതിനെ തിരിച്ചുകൊണ്ടാക്കിക്കോ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇതിനെ അഴിച്ചുവിടും എന്ന് പറഞ്ഞ് ആ കോഴീനെ ആ സ്ത്രീ അഴിച്ചുവിടുകയാണ്. അതാണെങ്കിൽ ജീവനും കൊണ്ട് ഓടി നേരെ ചെല്ലുന്നത് മറിയാമ്മച്ചേട്ടത്തിയുടെ അടുത്തേക്കാണ്. മറിയാമ്മച്ചേട്ടത്തിക്ക് അതിനെ കണ്ട ഉടനെ തന്നെ ഭയങ്കര സന്തോഷവും സമാധാനവുമാകും. ആ കോഴി ഓടിച്ചെന്ന് ചേട്ടത്തിയുടെ കയ്യിലേക്ക് കയറും. ഹരിയും ഈ സമയം തിരിച്ച് തന്റെ വീട്ടിലെത്തിയിരുന്നു. ആ കോഴി തിരിച്ചു വന്നത് കണ്ട് ഹരിക്ക് ആകെ മനസമാധാനം നഷ്ടപ്പെട്ട് ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. നാട്ടുകാർക്ക് ഇത്രയും പ്രശ്നമായതുകൊണ്ട് തന്നെ ഈ കോഴീനെ കൊടുക്കാൻ വേണ്ടിയിട്ട് മറിയാമ്മച്ചേട്ടത്തിയും വീട്ടുകാരും തീരുമാനിക്കും. അങ്ങനെ അടുത്ത ദിവസം കോഴിയെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിരിക്കുകയാണ്. മോനി കോഴീനെ കൊണ്ടുപോയിട്ട് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, എനിക്ക് കോഴി കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. ആ ആള് വളരെ സ്നേഹത്തോടെ ഭയങ്കര കെയർ ചെയ്താണ് ആ കോഴീനെ എടുക്കുന്നത് തന്നെ. ഇതിന്റെ ദേഹത്ത് ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് ശുശ്രൂഷിക്കുന്നുമുണ്ട്. അതിനുശേഷം ആ കോഴീനെ അയാൾ വാങ്ങിക്കൊണ്ട് പോവുകയാണ്. കോഴീനെ കൊടുക്കാൻ ചേട്ടത്തിക്കും വീട്ടുകാർക്കും ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. ഒരുപാട് വിഷമത്തോടു കൂടിയാണ് അവരാ കോഴീനെ കൊടുത്തത്. പക്ഷേ എന്ത് ചെയ്യാനാ, നാട്ടുകാർ മുഴുവൻ ഒരേ പരാതിയായിരുന്നു. ആ ആൾ കോഴീനെ വാങ്ങിക്കൊണ്ടു പോകുന്നത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഹരി ഇപ്പോൾ. അങ്ങനെ അന്നു മുതൽ ഹരി വളരെ സമാധാനത്തോടുകൂടി ഉറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ പൂവൻ കോഴിക്ക് ഒരു പിടക്കോഴീനെ വാങ്ങിക്കൊടുത്തിട്ട് അത് മുട്ടയിടുന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നുവല്ലോ വീട്ടുകാർക്ക്. ആ പിടക്കോഴിയുടെ അടുത്ത് ഒരു മുട്ട ഇരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുമല്ലോ. മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു.